ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എന്താണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ ചാനലിൽ കയറി കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇതുപോലൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇത് നന്നായിട്ട് കുഴച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചാനൽ കയറി കണ്ടാൽ മതി. ഇനി ഇതൊന്ന് വറവിലിടാനായിട്ട് ഇതുപോലൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിയിലൊക്കെ വറുത്തിടുന്ന ആ ഒരു വലുപ്പത്തിൽ വേണം സവാള അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവി കയറ്റി എടുത്ത കൊഴുക്കട്ട നമ്മൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലുതായിട്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ ഇന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായി ഉണ്ടാക്കിയെടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. സാധാരണ വലുപ്പത്തിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സെയിം കൊഴുക്കട്ട മസാല ചേർത്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്ന് നമ്മൾ ലഞ്ചിന് 1 ഈസി ചിക്കൻ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒറ്റൊരു പാത്രത്തിൽ ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ വേറെ വേറെ പാത്രത്തിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ചിക്കൻ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകവും 3 ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുഴുവൻ കുരുമുളക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ പൊടികളെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് പൊടികളെല്ലാം നമ്മൾ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഓൾറെഡി അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ടു. ഇനി നമുക്ക് ഈ ഒരു റൈസിന് കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചിക്കൻ റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു കുക്കുംബറും ഒരു അര കഷ്ണം സവാളയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഓൾറെഡി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ തൈര് കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സാലഡ് റെഡിയായി, വളരെ ഈസിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ റൈസ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, അതേസമയം റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്. നമ്മൾ റൈസും ചിക്കനും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ റൈസിനും ഈ ഒരു മസാലയുടെ കളർ ഉണ്ടാകും. ഇതിന് നമ്മളുടെ ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല, ഏകദേശം ചിക്കൻ പുലാവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാകുക. അതുപോലെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ടൈമൊന്നും ഇതിന് വേണ്ട. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു റൈസ് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാലഡും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ സമയം രാത്രിയായി, ഇന്ന് നമുക്ക് ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്ന് നമ്മൾ ഓട്സ് പുട്ടും നല്ലൊരു കടലക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് കടല രാവിലെ തന്നെ കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. വെള്ളക്കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കടല നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊങ്ങി നിൽക്കാൻ ഭാഗത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 വിസിൽ കൊണ്ട് നമുക്ക് ഈ കടല വെന്ത് കിട്ടും. അപ്പോൾ കടല വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിയിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം. അതിനായി ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് 1 ഗ്രാമ്പു, 1 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞതും ഏകദേശം 1 4 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് സവാള നമ്മൾ ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം നമ്മളൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു സമയം കൊണ്ട് കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് വേവിച്ച കടല കൂടി ചേർക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ കടലയും ആ മസാലയും ഒക്കെ കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാല ഉണ്ടാക്കിയ അതേ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഇത് അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടുപ്പത്ത് വെച്ച ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കറി അത്യാവശ്യം തിക്കായി ഇതുപോലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്ന് തുടങ്ങും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഓട്സ് പുട്ടിന് വേണ്ടിയുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് 200 ml കപ്പിൽ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ തരിതരപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു ഓട്സ് ഞാൻ വറുത്തെടുത്തിട്ടൊന്നുമില്ല, അല്ലാതെയാണ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് തരിതരപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് ഉപ്പ് ചേർത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഓട്സ് നമ്മളുടെ അടിപ്പൊടി പോലെയല്ല, ഇതുപോലെ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും. ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ കട്ട കെട്ടിയിട്ടാണുള്ളത്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മുടെ സാധാരണ അരിപ്പൊടി വെച്ച് പുട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ കിട്ടുന്നത് പോലെ തരിതരിയായിട്ട് കിട്ടും. ഇതാ ഞാൻ ആ ഓട്സ് കുഴച്ചെടുത്തത് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് മിക്സിയിലിട്ട് പൾസ് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും കുഴഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ കുഴക്കാതെ ഓട്സോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നമ്മളിനി ഈ ഒരു ഓട്സിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ തേങ്ങ കൂടി ചേർത്ത് കുഴച്ചെടുക്കുന്നത് ഈ ഒരു പുട്ടിന് ടേസ്റ്റ് കൂട്ടും. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ ഒരു ചിരട്ട പുട്ടിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് നിറച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു ലെയറ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. അതിനായിട്ട് ഈ ഒരു കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് മുകളിലായിട്ട് ഈ ഒരു ചിരട്ടപ്പുട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അത്രയും ടൈം ഈ ഒരു ഓട്സ് പുട്ട് ആവി കയറ്റി എടുക്കേണ്ട, വളരെ കുറച്ച് ടൈമേ ആവി കയറ്റുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ സംശയമുണ്ടാകും, ഓട്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പുട്ടിന് ടേസ്റ്റ് ഉണ്ടാകും എന്നുള്ളത്. ഒട്ടും സംശയിക്കേണ്ട, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു പുട്ട്. പഴം കൂട്ടി കഴിക്കുന്നതിനേക്കാളും ഈ ഒരു കടലക്കറി തന്നെയാണ് ഈ ഒരു പുട്ടിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അതുമാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഒരു ഓട്സ് പുട്ടും കടലക്കറിയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.